ഹലോ ഫ്രണ്ട്സ് എം ഡി ടെക് മലയാളം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു നമ്പർ വൺ ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ് അപ്പോൾ ആദ്യം തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ആ ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന പുതുപുത്തൻ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനാണ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടന്നേക്കാം അപ്പോൾ ഞാൻ ആദ്യം തന്നെ ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം അപ്പോൾ ആ ആപ്ലിക്കേഷൻ എന്താണ് നമ്മൾ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുന്നു ഈ ഒരു ആപ്ലിക്കേഷനാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യേണ്ടത് അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് അപ്പം നമുക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തേക്കാം അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻറ്റർഫേയ്സ് ആയിരിക്കും ലഭിക്കുക അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെക്കുറിച്ച് പറയാമെന്ന് വെച്ചാൽ ഇത് അധികം ആരും ഫോട്ടോ എഡിറ്റിങ് ആപ്ലിക്കേഷൻ എടുക്കാനാണെങ്കിൽ പോലും അധികം ആരും ശ്രദ്ധിക്കാതെ പോയൊരു ആപ്ലിക്കേഷനാണ് ഇത് അപ്പം നമ്പർ വൺ ആപ്ലിക്കേഷൻ ഫോട്ടോ എഡിറ്റിങ്ങിൽ നമ്പർ വൺ ആപ്ലിക്കേഷനാണ് ഇന്ന് നമുക്ക് കുറച്ച് പറയാൻ സാധിക്കും ഇത് അത്ര നല്ലൊരു ആപ്ലിക്കേഷനാണ് അത് ഞാൻ എങ്ങനെയാണ് എന്ന് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ആദ്യം തന്നെ നമുക്കിവിടെ കാണാം എഡിറ്റ് എന്നൊരു ഓപ്ഷൻ എഡിറ്റ് ക്ലിക്ക് ചെയ്യുക ഇവിടെ കാണാം ഗ്യാലറി അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് കൂടുതൽ കാര്യങ്ങൾ കാര്യങ്ങളുണ്ട് അപ്പോൾ ഞാൻ അതെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് പറഞ്ഞുതരാം അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക ഇത് കൂടുതൽ ഫ്യൂച്ചേഴ്സ് ഉണ്ട് അതെ ആ ഫ്യൂച്ചേഴ്സ് എവിടെയാണെന്നും എങ്ങനെ എടുക്കാമെന്നും അതെങ്ങനെ ഉപയോഗിക്കാമെന്നും ഞാൻ കാണിച്ചുതരാം അപ്പോൾ നമുക്കിവിടെ ഗ്യാലറി കാണാം ഗ്യാലറി ക്ലിക്ക് ചെയ്യുക ഇട്ട് നമുക്ക് പെട്ടെന്ന് നല്ല ഫോട്ടോ എടുക്കാൻ വേണ്ടി നമ്മൾ നമ്മളുടെ ഗൂഗിൾ ഫോട്ടോസ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന ക്യാമറ നമ്മൾ ഏത് ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യേണ്ടത് ആ ഫോട്ടോ ആ ഫോട്ടോ ഒന്ന് എടുക്കുക ഇതാണ് ഞാൻ ഇപ്പോൾ ഈ ഒരു ഫോട്ടോയാണ് എഡിറ്റ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇത് എഡിറ്റ് ചെയ്യുന്ന ഞാൻ കാണിച്ചില്ല അപ്പോൾ തന്നെ കാണാം ക്രോപ്പ് നമുക്ക് അത് ക്രോപ്പ് ചെയ്യണമെങ്കിൽ നമുക്കിവിടെ കാണാൻ ക്രോപ്പ് ചെയ്യുന്നത് ഇതെന്ന് വെച്ചാൽ സൈഡ് വ്യൂ ആണ് ഇത് സൈഡിലേക്ക് നമുക്കിങ്ങനെ ഇങ്ങനെ മാറ്റാവുന്നതാണ് പിന്നെ റൊട്ടേറ്റ് ചെയ്യാം നമുക്കിങ്ങനെ അപ്പം അതാണ് പിന്നെ അത് ഏറ്റവും നല്ലൊരു ഫ്യൂച്ചറാണ് നമുക്കിവിടെ കാണാം ഫിൽറ്റേഴ്സ് ഇവിടെ കാണാം കൂടുതൽ ഫിൽറ്റേഴ്സ് നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് ഇവിടെ കാണാം നമുക്കത് കുറേ ഫിൽട്ടേഴ്സ് ഉണ്ട് നമുക്ക് ഏത് ഫിൽട്ടർ വേണമെങ്കിലും നമുക്ക് ഇങ്ങനെ ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ക്ലിക്ക് നമുക്കിവിടെ കാണാം ഫോട്ടോയുടെ ഷെയ്പ്പൊക്കെ ഒന്ന് മാറി വരുന്നത് അത് നമുക്ക് കൂട്ടുക ഒക്കെ നമുക്ക് ചെയ്യാവുന്നതാണ് ഇവിടെ കാണാം ഓരോരോ ക്ലിച്ച് വരുന്നത് അപ്പോൾ നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഞാൻ എന്നൊരു ഓപ്ഷൻ ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പഴയ പോലെ തന്നെ ആകും പിന്നെ ഓവർ ദാ ഇവിടെ കാണാം ഫോട്ടോയുടെ ഓവർ ലേ മാറുന്നത് പിന്നെ ഇവിടെ കാണാം അഡ്ജസ്റ്റ്മെൻറ്റ് അഡ്ജസ്റ്റ് നമുക്ക് ബ്രൈറ്റ്നസ്സ് ഈ ഫോട്ടോയുടെ ബ്രൈറ്റ്നസ്സ് എത്ര നമുക്ക് കൂട്ടിയാൽ നല്ലതാകുമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബ്രൈറ്റ്നസ് ഒന്ന് ജസ്റ്റ് കൂട്ടിയിടാം പിന്നെ കോൺട്രാസ്റ്റ് നമുക്കിവിടെ അങ്ങനെ നിറം കൂട്ടാവുന്നതാണ് പിന്നെ ഇവിടെ വാം എന്ന് കാണാം എന്താ ഇവിടെ കാണാം നമുക്കിങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് നല്ല നല്ലതായിട്ട് സെറ്റ് ചെയ്ത് നമുക്ക് നല്ല സൂപ്പർ സൂപ്പറായിട്ടായിരിക്കും ഇത് കിട്ടുന്നത് അങ്ങനത്തെ ഇവിടെ കൂടുതൽ ഓപ്ഷൻ ഉണ്ട് ഇവിടെ കാണാം വിൻ്റെ നമുക്കിതാണെങ്കിൽ പോലും ഇതാ ഇങ്ങനെ ഇങ്ങനെ സൂപ്പറാക്കാവുന്നതാണ് അപ്പോൾ അപ്ലൈ ചെയ്യുന്നു ഇപ്പം ഇനി അടുത്തതൊന്ന് കാണിച്ച് തരാം ഇനി ഇതിനകത്തെ വെച്ച് ഈ ഒരു ആപ്ലിക്കേഷൻ വെച്ച് ഏറ്റവും നല്ലൊരു ഫ്യൂച്ചറാണ് ഇനിയുള്ളത് അത് ഞാൻ കാണിച്ചുതരാം ഇത് ഇവിടെ കാണാം സ്പിറ എന്നൊരു ഓപ്ഷൻ ഇവിടെ കാണാം അവിടെ ക്ലിക്ക് ചെയ്യുക പിന്നുവെച്ചാൽ ഇതാ ഇവിടെ കാണാം അപ്പം ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഇതിന് നെറ്റ് ആവശ്യമില്ല ഇത് ഓഫ്ലൈൻ ആണ് അപ്പോൾ നിങ്ങൾക്ക് നെറ്റിൻ്റെ ഒരു പേടി വേണ്ട ഇത് നെറ്റ് ഉപയോഗിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ അല്ല ഇത് ഫ്രീ ആണ് അപ്പോൾ അപ്പം ഇവിടെ കാണാം ഇതാ ഇതൊന്ന് അപ്ലൈ ചെയ്താൽ നമുക്കിവിടെ കാണാം ഇത് ആകെ മാറിയിട്ടുണ്ട് നമുക്ക് ഇവിടെ കാണാം ഒരു വട്ടം ചുറ്റിച്ചൊരു ഇതാണ് അപ്പോൾ നമുക്ക് അതിൻ്റെ ഇതാ ഇവിടെ കാണാം ആണെങ്കിൽ ഇങ്ങനെ ബ്ലറാക്കാവുന്നതാണ് നിറം മാറ്റണമെങ്കിതാ ഇവിടെ ഒന്ന് മാറ്റിയാൽ മതി നമുക്ക് അത് ഇഷ്ടം ഏത് നിറം വേണോ ആ നിറം ഒന്ന് ഇങ്ങനെ ഒന്ന് ആക്കാവുന്നതാണ് പിന്നെ നമുക്കത് അത് വേണ്ട മറ്റൊന്ന് വേണമെങ്കിൽ അത് നമുക്ക് ഏത് എവിടെയിരിക്കണോ അതൊന്ന് നമുക്ക് ഇങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതാ ഇവിടെ അത് ഇവിടെ കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് നിങ്ങൾക്ക് അത് കറക്റ്റായിട്ട് എവിടെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും അവിടെ സെറ്റ് ചെയ്താൽ ഇവിടെ കാണാം വിങ്സ് ഉണ്ട് ചിറകുകളുണ്ട് നമുക്ക് ഇവിടെ കാണാം നല്ല നല്ല കറക്റ്റ് സ്ഥാനത്ത് അവർ തന്നെയാണ് നമുക്ക് സെറ്റ് ചെയ്യുന്നത് നമ്മൾ മറ്റുള്ള എഡിറ്റിങ് ചെയ്യുമ്പോൾ നമ്മളെന്ന് വെച്ചാൽ നമ്മളത് എഡിറ്റ് നമ്മളത് കറക്റ്റ് സ്ഥാനത്ത് എവിടെയാണ് കൊണ്ടുപോയി വെക്കണം അപ്പോൾ ഇതിനകത്ത് അങ്ങനെ വെച്ചാൽ നമുക്ക് കറക്റ്റ് സ്ഥാനത്ത് വെച്ച് തരും പിന്നെയും നമുക്ക് എന്തെങ്കിലും അത് മാറ്റം വരണമെന്നുണ്ടെങ്കിലും നമുക്കത് ഇങ്ങനെ ഫ്രീ ആയിട്ട് ഇങ്ങനെ അങ്ങനെ തന്നെ വെറുതെ അങ്ങ് മാറ്റാവുന്നതാണ് ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതാ ഇവിടെ കാണാം അപ്പം നിങ്ങൾക്കിതിൽ ഇഷ്ടമുള്ള ഏതാണോ അതെല്ലാം ഇങ്ങനെ കാണാം ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇതാ ഇങ്ങനെ ഇവിടെ കാണാം ഇങ്ങനെ നമുക്ക് ഓരോ എന്താണെങ്കിൽ പോലും നമുക്ക് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇപ്പം ഇത് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് ജസ്റ്റ് അതൊന്ന് മാറ്റുക പിന്നെ ബാക്ക്ഗ്രൗണ്ട് ഇതാണ് നമ്മൾ ഇവിടെ കാണാം നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് മാറിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഫോട്ടോ ചെറുതാക്കണമെന്നുണ്ടെങ്കിൽ ഫോട്ടോ നമുക്കിങ്ങനെ ചെറുതാക്കാവുന്നതാണ് പിന്നെ ഇതാ നമുക്ക് എവിടെയെങ്കിലും മാറ്റം എങ്ങോട്ടേലും മാറ്റണമെന്നുണ്ടെങ്കിൽ അത് നമുക്കിങ്ങനെ മാറ്റാം ഇതാ നമുക്കവിടെ ബ്ലറ നമ്മുടെ കളറൊക്കെ നമുക്കിങ്ങനെ മാറ്റാവുന്നതാണ് പിന്നെ കുറേ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് നമുക്ക് അപ്പോൾ അതിൽ ഏത് ബാക്ക്ഗ്രൗണ്ടാണ് നമുക്ക് വേണ്ടത് ആ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇഷ്ടമുള്ള സെലക്ട് ചെയ്യാം നല്ല ബാക്ക്ഗ്രൗണ്ട് നമുക്ക് എഡിറ്റ് ചെയ്തതിൻ്റെ ഒരു ഇതുപോലും ആൾക്കാർ ആൾക്കാങ്ങനെ പെട്ടെന്ന് മനസ്സിലാകൊന്നുമില്ല നമുക്കെങ്ങനെ ഇതാ ഇങ്ങനെ ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതാ നെയ്ച്ചർ ഇവിടെ കുറേ ആപ്ലിക്കേഷൻസ് ഉണ്ട് നമുക്കിവിടെ കാണാം ഇതാ നമുക്കിങ്ങനെയൊക്കെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ റെയിൽപ്പാളം അങ്ങനെ കൂടുതൽ ഓപ്ഷൻസ് നമുക്കിവിടെ ഫ്രീ ആയിട്ട് ലഭിക്കും പിന്നെ അടുത്ത ഇവിടെ കാണാം ബാ ബാക്ക്ഗ്രൗണ്ട് ഇനി നമുക്ക് കാണാം ഇത് ഇതാണ് മോഷൻ അതായത് ഡെൻസിറ്റി ഇവിടെ കാണാം നമ്മുടെ ഇത് കുറേ എണ്ണമായിട്ട് നമ്മുടെ ഫോട്ടോ ഇങ്ങനെ വരുന്നുണ്ട് നമുക്ക് എങ്ങോട്ടാണെങ്കിൽ പോലും ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് അതാ നമുക്ക് ബ്ലർ ആക്കണമെങ്കിൽ ബ്ലർ ബ്ലറാക്കാം അത് നമുക്കിങ്ങനെ അത് എല്ലാം സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ബ്ലർ നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് ബ്ലർ ബ്ലറാകണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എത്ര ബ്ലർ ബ്ലറാകണോ അത്ര നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പം ഇപ്പം അതായിക്കൊണ്ടിരിക്കുന്ന ഇനി ഞാൻ അടുത്തൊരു ഓപ്ഷൻ കാണിച്ചു തരാം ഡ്രിപ്പ് എന്നൊരു ഓപ്ഷൻ അപ്പം അത് ഞാൻ കാണിച്ചു കാണിച്ചുതരാം ഇതാ നമ്മളിപ്പോൾ ഒരു ഡ്രിപ്പ് സെലക്ട് ചെയ്തു നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ നമുക്കിവിടെ കാണാം പല പല ഷേപ്പ് ആണ് നമ്മുടെ ഫോട്ടോ അപ്പോൾ ഇത് എങ്ങനെയാകുന്ന വെച്ചാൽ ഇനി ഞാൻ കാണിച്ചുതരാം ബാക്ക്ഗ്രൗണ്ട് വന്നിട്ട് കാണിച്ച് തരാം ഇതാ ഇത് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് ഒന്ന് മാറ്റാം മാറ്റാവുന്നതാണ് ഇതുപോലെ ആയിരിക്കും നമ്മൾ ആ ഡ്രിപ്പ് ഇട്ട് കൊടുക്കും നമുക്ക് അപ്പോൾ ഇഷ്ടമുള്ള ഏത് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇങ്ങനെ സെലക്ട് ചെയ്ത് ഇഷ്ടമുള്ള ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്ത് നമ്മൾ ഡ്രിപ്പ് എടുത്ത് ഇതാ നമുക്ക് ഈ ഡ്രിപ്പ് ഇങ്ങനെ ചെയ്ത് നോക്കാവുന്നതാണ് ഇങ്ങനെ നമ്മൾ ഡ്രിപ്പ് എടുത്ത് നോക്കിയാൽ നമുക്കിങ്ങനെ ഏത് ഫോട്ടോ അങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ അടുത്ത് കളറ് ബാക്ക്ഗ്രൗണ്ട് കളറ് നമുക്ക് കളറാണെങ്കിൽ പോലും നമുദാ നമുക്ക് ഇങ്ങനെ ഏതാണെങ്കിൽ പോലും ഇങ്ങനെ മാറ്റാവുന്നതാണ് ഇവിടെയും കൂടുതൽ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ അടുത്ത് ഞാൻ മനസ്സിലാം അടുത്ത് ഇവിടെ സ്റ്റിക്കറാണ് സ്റ്റിക്കർ ഇത് നമുക്ക് ആണ് ഇഷ്ടമുള്ള സ്റ്റിക്കർ എവിടെയാണെങ്കിലും നമുക്ക് ഇങ്ങനെ വെക്കാവുന്നതാണ് അപ്പം നമുക്കിതിനകത്ത് ഏതെങ്കിലും സ്റ്റിക്കർ ഇതാ ഇതിനകത്ത് തന്നെ ഒരു സ്റ്റിക്കർ തന്നിട്ടുണ്ട് നമ്മൾ ആ സ്റ്റിക്കർ ഇഷ്ടമുള്ള സ്ഥലത്ത് വെക്കുന്നു അങ്ങനെ ഏത് സ്റ്റിക്കറാണോ നമുക്ക് വേണ്ടത് ആ സ്റ്റിക്കറ് ജല സെലക്ട് ചെയ്ത് ഇങ്ങനെ ഏത് സ്റ്റിക്കറാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ സെലക്ട് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ഫ്രീ ആയിട്ട് വെക്കാവുന്നതാണ് ഇതാ ഇവിടെ കാണാം ഇങ്ങനെ നമുക്ക് ഇങ്ങനെ നമുക്ക് ഏത് വേണമെങ്കിലും സെലക്ട് ചെയ്യാം നമുക്ക് ചെവി ആണെങ്കിൽ പോലും ചെവി ഇങ്ങനെ സെലക്ട് ചെയ്യാം ഇതിൻ്റെ പട്ടിയുടെ മൂക്കാണെങ്കിൽ പട്ടിയുടെ മൂക്ക് നമുക്കിങ്ങനെ സെലക്ട് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ആ ഫോട്ടോ ഒന്ന് സൂപ്പർ ആയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആണെങ്കിലും അങ്ങനെ ആ സ്റ്റിക്കറിലൂടെ സെലക്ട് ചെയ്യാവുന്നതാണ് പിന്നെ ടെക്സ്റ്റ് നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഫോട്ടോയിൽ എന്തെങ്കിലും ടെക്സ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ചെയ്ത് ഇതാ നമുക്ക് അതിൻ്റെ സ്റ്റൈലും മാറ്റാം ഇതാ ഇവിടെ കാണാം സ്റ്റൈലെല്ലാം മാറുന്നുണ്ട് പിന്നെ ഇവിടെ പ്രസ് എറ്റ്സ് ഇവിടെ ഫോണിൻ്റെ നമുക്കത് മാണാം പിന്നെ കളറ് നമുക്കിവിടെ മാറ്റാം പിന്നെ പാറ്റേൺ ആണെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്ക് പല പല കളർ എല്ലാം ആക്കാവുന്നതാണ് പിന്നെ ഷാഡോ നമുക്ക് അതിന് ഷാഡോ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷാഡോ സെറ്റ് ചെയ്യാം കളർ ഷാഡോയ്ക്ക് നമുക്ക് കളർ ഇടാം പിന്നെ അത് എഴുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതാ ഇങ്ങനെ നമുക്കതൊന്ന് മാറ്റാവുന്നതാണ് പിന്നെ അടുത്ത് മാജിക്ക് അപ്പം അത് കാണിക്കുന്ന അതിന് നെറ്റ് ആവശ്യമാണ് അപ്പം അത് മാത്രമാണ് ഒന്ന് നെറ്റിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞുള്ളത് അപ്പം അത് ഞാൻ ഒന്ന് ഇട്ട് കാണിക്കാം അത് അപ്ലൈ ആകാൻ കുറച്ച് താമസമാണ് അതായത് ഇപ്പോൾ അത് കീർഗറി വരുന്നുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇത് മാത്രമേ ഉള്ളൂ നെറ്റിൻ്റെ നമുക്കിവിടെ കാണാം ഇങ്ങനെ ആക്കും അപ്പോൾ ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അങ്ങനെ ആക്കുന്നത് അപ്പം നിങ്ങളുടെ നിങ്ങൾക്ക് നിങ്ങളുടെ ഫോട്ടോ ഇങ്ങനെ ഏത് ഇതായ്ക്ക ആക്കാനാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷനും കൂടെ സാധിക്കും ഇത് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് നെറ്റ് ഉപയോഗിച്ച് ചെയ്യുന്നതെന്ന് പറയുന്നത് മറ്റെല്ലാം ഓഫ്ലൈനാണ് പിന്നെ ഇവിടെ കാണാൻ സ്കെച്ച് നമ്മുടെ ഫോട്ടോയുടെ സ്കെച്ച് ആക്കണമെങ്കിൽ ആ പിന്നെ ഈ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനും കൂടെയാണ് നമുക്ക് നെറ്റ് ആവശ്യം ഈ ഒരു ഓപ്ഷൻ നെറ്റ് ആവശ്യമായിരുന്നു ആ ഒരു ഓപ്ഷൻ ഈ ഒരു ഓപ്ഷനുമാണ് നെറ്റ് ആവശ്യം ബാക്കിയെല്ലാം ഓക്കെ ആണ് നമുക്കിവിടെ കാണാം നമ്മുടെ സ്കെച്ച് ഇതാണ് സ്കെച്ച് അപ്പോൾ ആ സ്കെച്ചിന് നമുക്ക് ഏതാണെങ്കിൽ പോലും ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ ഇതാ നമുക്കിവിടെ കാണാം അത് മൂവ് എങ്ങോട്ടാണ് മൂവ് ചെയ്യേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കങ്ങനെ മൂവ് ചെയ്യാം നമ്മളൊന്ന് കൊടുക്കുന്നു ഇതാ ഇപ്പോൾ ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ഏത് സ്കെച്ചാണെങ്കിൽ പോലും നമ്മുടെ മുഖത്തിനനുസരിച്ച് നമ്മുടെ ഷേപ്പിനനുസരിച്ച് അങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പോർട്രേറ്റ് അപ്പോൾ ഇത് ഇത് അത് നല്ലൊരു ഫ്യൂച്ചറാണ് അപ്പോൾ നമുക്കിവിടെ കാണാം നമുക്കിങ്ങനെ ഏതാണെങ്കിൽ പോലും ഇങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് ഇങ്ങനെ സൂപ്പർ സൂപ്പറാക്കാവുന്നതാണ് അപ്പോൾ ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിൽ പോലും നമുക്ക് ആണെങ്കിൽ പോലും സ്റ്റാർ അപ്പോൾ നമുക്കിങ്ങനെ നമുക്ക് എവിടെ സെറ്റ് ചെയ്യണോ അത് നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്യുക പിന്നെ കളർ ആണെങ്കിൽ പോലും നമുക്ക് കളർ ആണെങ്കിൽ ഫുള്ള് കളർ ഇങ്ങനെ മാറ്റാവുന്നതാണ് പിന്നെ പിന്നെ ഇതാ നമുക്കിവിടെ കാണാം ഗ്ലിച്ച് എന്നൊരു ഓപ്ഷൻ അപ്പം അവിടെ ക്ലിച്ച് ചെയ്താൽ നമുക്കിവിടെ കാണാം ഇതും ഞാൻ നേരത്തെ കാണിച്ചു തന്നെയാണ് പിന്നെ ലൈറ്റ് എഫക്ട്സ് നമുക്കിവിടെ കാണാം ഇതുപോലത്തെ ലൈറ്റ് എഫക്ട്സ് നമുക്ക് അത് എവിടെയാണെങ്കിൽ പോലും ഇങ്ങനെ സെറ്റ് ചെയ്യാം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് അപ്പം ഏതാണ് നിങ്ങൾക്ക് ഇഷ്ടം എന്ന് തോന്നുന്നത് അത് നമ്മളിന്ന് ഇങ്ങനെ സെലക്ട് ചെയ്യുക ഇതാ ഇവിടെ കാണാൻ നല്ലൊരു നല്ല ബബിൾസ് ആണ് പിന്നെ ഇവിടെ കാണാൻ ലെൻസ് ഫെയർ നമുക്ക് ഇതുപോലത്തെ ആ വേണ്ടത് ഇതാ നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാം ഇവിടെ കുറേ ഓപ്ഷൻസ് ഉണ്ട് പിന്നെ ഫയർ വർക്ക്സ് ലീക്ക് ഇങ്ങനെ നമുക്ക് പടക്കം പൊട്ടുന്ന പോലെയൊക്കെ സെറ്റ് ചെയ്യാം പിന്നെ സ്മോക്ക് അപ്പോൾ ഇതൊന്നും നമുക്ക് ഇത് പർച്ചേസ് ചെയ്തെടുക്കുന്നതാണ് അത് മാത്രം പർച്ചേസ് ചെയ്തെടുക്കുന്നതാണ് പിന്നെ മറ്റു ഓപ്ഷൻ അഡ്ജസ്റ്റ് മിറർ നമുക്ക് മിറർ അങ്ങനെ സെറ്റ് ചെയ്യാം അതായത് ഇത് ടൂ ഡി ആണ് നമ്മൾ ത്രീ ഡി ഇട്ടാൽ നമുക്കിവിടെ കാണാം ഇങ്ങനെ നമ്മൾ ഒരു ഇരട്ട പോലെ ആയിട്ട് വരും ഇതാണ് ഇവിടെ കാണാൻ നമുക്കങ്ങനെ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാവുന്നതാണ് അത് അകത്തണം എന്നുണ്ടെങ്കിൽ ഇതാ നമുക്കിങ്ങനെ അകത്താവുന്നതാണ് അടുപ്പിക്കണമെങ്കിൽ അത് അടുപ്പിക്കാം ഇപ്പോൾ ഇതാണെങ്കിൽ പോലും നമുക്കിങ്ങനെ സെറ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതാ ഒന്നായിട്ടുണ്ട് രണ്ടും അപ്പോൾ നമുക്കിത് വൺ ഹാൻഡ് ഉപയോഗിച്ച് തന്നെ ഇത് ചെയ്യാവുന്നതാണ് ഇതാ നമുക്ക് ഇപ്പോൾ രണ്ടാളായതുപോലുണ്ട് അപ്പോൾ നമുക്കിങ്ങനെ അതെല്ലാം ഒന്ന് സെറ്റ് ചെയ്യുന്നതാണിത് ടു ഡി ഇട്ട് നോക്കിയതാ ടു ഡി ഇതാ ഇങ്ങനെയാണ് നമുക്ക് അത് ഇങ്ങനെ ഇങ്ങനെ പല രീതിയിലത് സെറ്റ് ചെയ്യാം അപ്പോൾ ഫോട്ടോ എഡിറ്റിങ്ങിൽ മികച്ചു നിൽക്കുന്ന വൺ ഫസ്റ്റ് നിൽക്കുന്ന ഒരു ആപ്ലിക്കേഷനാണിത് പക്ഷേ ആപ്ലിക്കേഷൻ ഇതുവരെ അങ്ങനെ കൂടുതൽ ആൾക്കാർക്കും അറിയത്തില്ലാത്തൊരു ആപ്ലിക്കേഷനാണിത് ഇപ്പം ഇനി ഈ ഒരു ആപ്ലിക്കേഷനിൽ ഇത്രയൊക്കെ കാര്യങ്ങളാണ് പിന്നെ നമുക്ക് മറ്റ് ആവശ്യങ്ങളുണ്ടെങ്കിൽ ഇതാണ് നമുക്കിവിടെ കാണാം കോളേജ് നമുക്ക് എത്ര ഫോട്ടോ ഏതൊക്കെ ഫോട്ടോയാണോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അതെല്ലാം ഇങ്ങനെ ഒന്ന് ഒന്നിച്ചു ചെയ്താൽ നമുക്കിവിടെ കാണാം അതിനകത്ത് സ്റ്റിക്കർ നമുക്ക് ചേർക്കാം പിന്നെ ലേ ഔട്ട് ആ ലേ ഔട്ട് നമുക്ക് മാറ്റാം നാല് ഫോട്ടോകളുടെയും ലേ ഔട്ട് അപ്പോൾ ഇങ്ങനെ നമുക്ക് ആ ഫോട്ടോസ് ഏതൊക്കെ ഫോട്ടോസാണോ ഇപ്പം രണ്ട് ഫോട്ടോസ് എടുത്ത് ആ ഫോട്ടോസിന് നമുക്ക് രണ്ട് രീതിയിലാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ആ ഫോട്ടോസ് എടുത്ത് ചെയ്യാം പിന്നെ ഡ്രിപ്പ് അത് ഡ്രിപ്പ് നമുക്ക് മറ്റൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ നമുക്കത് ഗ്യാലറിയിൽ നിന്ന് അതുപോലെ ഏതെങ്കിലും ഒരു ഫോട്ടോ എടുത്ത് ചെയ്യാവുന്നോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഇപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി രേഖപ്പെടുത്തുക താങ്ക്